തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിൽ LDFും UDFും ഒപ്പത്തിനൊപ്പം. കൊച്ചി കോർപ്പറേഷനും പിറവം നഗരസഭയും ഇടതു മുന്നണി നിലനിർത്തി. ഇരിങ്ങാലക്കുട നഗരസഭ UDF നിലനിർത്തി. കൊച്ചി കോർപ്പറേഷനിലെ 63-ാം വാർഡ് തെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥി ബിന്ദു ശിവൻ വിജയിച്ചു. പിറവം നഗരസഭയിൽ UDF സിറ്റിംഗ് സീറ്റ് LDF പിടിച്ചെടുത്തു. 14-ാം വാർഡിൽ LDF സ്ഥാനാർത്ഥി അജേഷ് മനോഹരനാണ് വിജയിച്ചത്. ഇരിങ്ങാലക്കുട ചാലാമ്പാട് വാർഡിൽ UDFന്റെ മിനി ചാക്കു വിജയിച്ചു. ഒറ്റ സീറ്റ് മാത്രമാണ് BJPക്ക് ലഭിച്ചത്. ഇടമലക്കുടി പഞ്ചായത്തിലെ വാർഡിൽ BJPയുടെ ചിന്താമണി കാമരാജ് വിജയിച്ചു. തനേഷ് തമ്പി വിവരങ്ങളുമായി ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. തനേഷ്, ഉപതെരഞ്ഞെടുപ്പിന്റെ ഫലമെല്ലാം വന്നു കഴിഞ്ഞിട്ടുണ്ടോ? മറ്റെന്തൊക്കെയാണ് വിവരങ്ങൾ? ഉന്മേഷ്, ഏതാണ്ട് ഉപതെരഞ്ഞെടുപ്പിന്റെ ഫലങ്ങളെല്ലാം തന്നെ പുറത്തു വന്നിരിക്കുന്നു. ഇനി വളരെ ചുരുക്കം ചില വാർഡുകളിലെ ഫലങ്ങൾ മാത്രമാണ് പുറത്തു വരാനുള്ളത്. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനിലെ വെട്ടുകാട് ഡിവിഷനിലാണ്. അവിടെ കൊച്ചുവേളിക്കടുത്തുള്ള ഒരു സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത്. ഇവിടെ LDF സ്ഥാനാർത്ഥിയാണ് തിരുവനന്തപുരം നഗരസഭയിലേക്കുള്ള വെട്ടുകാട് ഡിവിഷനിൽ വിജയിച്ചിരിക്കുന്നത്. അതിൻ്റെ ആഹ്ലാദ പ്രകടനങ്ങളും മറ്റുമാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരത്ത് വിജയിച്ചത് CPIMന്റെ സ്ഥാനാർത്ഥിയായ ക്ലൈനസ് റൊസാരിയോ ആണ്. ഇന്ന് പക്ഷേ തിരുവനന്തപുരത്തേക്കാൾ ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കിയിരുന്നത് എറണാകുളം ജില്ലയിലെ രണ്ട് മത്സരഫലങ്ങൾ തന്നെയായിരുന്നു. എറണാകുളം ജില്ലയിൽ നടന്ന രണ്ട് ഉപതെരഞ്ഞെടുപ്പിലും LDFന് വിജയിക്കാൻ കഴിഞ്ഞു. കൊച്ചി നഗരസഭയിലെ 63-ാം വാർഡ് LDF നിലനിർത്തി. UDF സ്ഥാനാർത്ഥിയേക്കാൾ 687 വോട്ടുകൾക്കാണ് LDF സ്ഥാനാർത്ഥി ബിന്ദു ശിവൻ വിജയിച്ചത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട അത് പിറവത്തായിരുന്നു. പിറവം നഗരസഭാ ഭരണം നിലനിർത്തണോ വേണ്ടയോ എന്ന് ആലോചിക്കുന്ന തരത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പായിരുന്നു അവിടെ നിന്ന് നടന്നത്. ഏതായാലും എടച്ചള്ളിപ്പുറ ഡിവിഷനിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥി ഡോക്ടർ അജേഷ് മനോഹർ 26 വോട്ടിന് വിജയിക്കുന്ന സാഹചര്യമുണ്ടായി. കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് നന്മണ്ട ഡിവിഷൻ LDF നിലനിർത്തി. നേരത്തെ LDF സ്ഥാനാർത്ഥിയായി വിജയിച്ചിരുന്ന ലിൻഡോ ജോസഫ് തിരുവമ്പാടി MLA തിരഞ്ഞെടുക്കപ്പെട്ട ഒഴിവിലേക്കായിരുന്നു അവിടെ ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, തിരുവനന്തപുരത്ത് ചെറിയൻ കീഴും പോത്തൻകോടും നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ ബ്ലോക്ക് പഞ്ചായത്തുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ LDFന് തന്നെയാണ് വിജയം എന്നുള്ളതാണ് ഇപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൽ പോത്തൻകോട് വിജയം സ്ഥിരീകരിച്ചു കഴിഞ്ഞു. അതേസമയത്ത് ചെറിയൻ കീഴിലെ തെരഞ്ഞെടുപ്പ് ഫലം വരേണ്ടതുണ്ട്. കോഴിക്കോട് തന്നെ ഉള്ള ഉണ്ണികുളം പഞ്ചായത്ത് 15-ാം വാർഡ് UDF നിലനിർത്തി. മലപ്പുറത്ത് തെരഞ്ഞെടുപ്പ് നടന്ന 5 വാർഡുകളിൽ 5 UDF തന്നെയാണ് വിജയിച്ചത്. 5 UDFന്റെ സിറ്റിംഗ് സീറ്റുകളായിരുന്നു എന്നുള്ളതും പ്രത്യേകം എടുത്തു പറയേണ്ടതുണ്ട്. അതുപോലെ തന്നെ കൊല്ലം ജില്ലയിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്ന 2 UDF വിജയിച്ചു. അതിൽ തേവലക്കര പഞ്ചായത്തിലെ 3-ാം വാർഡ് BJPയിൽ നിന്ന് UDF പിടിച്ചെടുത്തു. 317 വോട്ടിൻ്റെ വലിയ ഭൂരിപക്ഷത്തിലാണ് UDFന് വേണ്ടി RSPയിലെ ജി പ്രദീപ് കുമാർ ജയിച്ചത്. ഒപ്പം തന്നെ ചിതറ ഗ്രാമപഞ്ചായത്തിലെ സത്യമംഗലം വാർഡും UDF നിലനിർത്തിയിട്ടുണ്ട്. മറ്റൊരു അട്ടിമറി വിജയമുണ്ടായത് തിരുവനന്തപുരത്താണ്. CPIM വിമതന് തിരുവനന്തപുരം പാലക്കാട് എരുമയൂർ പഞ്ചായത്തിലെ 1-ാം വാർഡിൽ വിജയിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ജെ അമീർ ആണ് നേരത്തെ CPIM ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്നു അമീർ. 377 വോട്ടുകൾക്കാണ് UDFന്റെ സിറ്റിംഗ് സീറ്റിൽ തോൽപ്പിച്ചിരിക്കുന്നത്. ഏതായാലും നമുക്ക് ഫലം വരുന്നതോട് ഇതുവരെ വന്ന ഫലം അനുസരിച്ച് ഏതാണ്ട് ഒപ്പത്തിനൊപ്പം എന്ന് പറയാമെങ്കിലും ഒരു നേരിയ മുൻതൂക്കം LDFനുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഈ കണക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഉന്മേഷ്, ശരി, തദ്ദേശ ഉപതെരഞ്ഞെടുപ്പിൽ LDFന് നേരിയ മുൻതൂക്കം എന്നാണ് ഇപ്പോൾ തനേഷ് നമ്പി തിരുവനന്തപുരത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.